കഴിഞ്ഞ ഒരു മാസത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ IPL ആയിരുന്നു, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അതിലൊരു പ്രധാനപ്പെട്ട സവിശേഷ ഘടകം എന്ന് പറയുന്നത് തന്നെ ഒരു ഫാൻ ഫൈറ്റൊക്കെ ആയിരുന്നു അല്ലേ. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പല പല ഗ്രൂപ്പുകൾ, പല പല കളിക്കാരുടെയും പല പല ടീമുകളുടെയും പേരിൽ ഒത്തിരിയേറെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ IPL എല്ലാം കഴിഞ്ഞു, പക്ഷേ ഇന്നും സജീവമായി തന്നെ പല ഗ്രൂപ്പുകളിലും ഈ പറയുന്ന ഒരു ഫാൻ ഫൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഇന്ന് എല്ലാ കളിക്കാരും, പല പല ഗ്രൂപ്പുകളിലായിരുന്ന ടീമുകളിലായിരുന്ന കളിക്കാരെല്ലാം ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഒരുമിച്ച് കളിക്കുമ്പോൾ പോലും പലപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വിജയത്തെക്കാൾ ഉപരിയായി ഒരു കളിക്കാരൻ്റെ കാര്യക്ഷമതയെയും ആ കളിക്കാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെയും മാത്രം കണ്ടുകൊണ്ട് അതിനെ പുകഴ്ത്തി പറയുന്ന ചില രീതികളിലേക്ക് ഇന്ന് നമ്മുടെ ആരാധകരെല്ലാം മാറിപ്പോയി എന്നുള്ളത് തീർച്ചയായും വിഷമകരമാണ്. കാരണം മറ്റൊന്നുമല്ല, വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വലിയൊരു നേട്ടത്തെ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ വ്യക്തികൾക്ക് വേണ്ടി, ഓരോ കളിക്കാർക്ക് വേണ്ടിയിട്ട് പലപ്പോഴും വാശി പിടിക്കുമ്പോൾ, അവർക്ക് വേണ്ടി മാത്രം ജയ് വിളിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന അവരുടെ ആത്മസമർപ്പണമാണ്, അവരുടെ കഴിവുകളാണ്. ഇതേ ഒരു കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഈ തവണത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുടെ സമീപനങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും നമ്മുടേതായ രാഷ്ട്രീയ ചിന്താഗതികളുണ്ടാകും, കാഴ്ചപ്പാടുകളുണ്ടാകും, തത്വശാസ്ത്രങ്ങളുണ്ടാവും. ഒരല്പനേരത്തേക്ക്, ഒരല്പകാലത്തേക്ക് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറേ സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടാവും. ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? പലപ്പോഴും പാർട്ടി നോക്കിയും ആളുകളെ നോക്കിയും വോട്ട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് ഞാൻ ആർക്കു വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം നമ്മുടെ ഉള്ളിൽ. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളോ പാർട്ടിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ യാതൊന്നും ആയിരിക്കരുത്. ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്താൽ അയാൾ എന്ത്, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നയാൾക്ക് വേണ്ടി വോട്ട് ചെയ്താൽ അയാൾക്ക് എൻ്റെ നാടിനു വേണ്ടി, എൻ്റെ വാർഡിനു വേണ്ടി, പഞ്ചായത്തിനു വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കുമോ, അങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയ പാർട്ടികളോ കാഴ്ചപ്പാടുകളോ സൗഹൃദങ്ങളോ ഒന്നും നമുക്കൊന്നും വിലങ്ങുതടിയാകരുത്. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാടിൻ്റെ വിജയമായിരിക്കണം, നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിയായിരിക്കണം, ഉന്നമനമായിരിക്കണം, അതിൻ്റെ വളർച്ചയായിരിക്കണം. സൗഹൃദങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മതവിചാരങ്ങളും വികാരങ്ങളും എല്ലാം നല്ലതാണ്, നാടിന് മുതൽക്കൂട്ടാകുമെങ്കിൽ. കാരണം ഇന്ന് വരെയും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിലും ഏതെല്ലാം വിശ്വാസങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉടലെടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മ മാത്രമായിരുന്നു, മനുഷ്യൻ്റെ അഭിവൃദ്ധിയും വളർച്ചയും മാത്രമായിരുന്നു. ആ ഒരു പഴയ ചൈതന്യം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മതങ്ങളിൽ നിന്നും എപ്പോഴെല്ലാം കൈമോശം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ്റെ ഉന്നമനത്തെക്കാൾ ഉപരിയായി വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇവ നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണത്തെ നമ്മുടെ വോട്ട് പ്രധാനമായും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകട്ടെ. ബൈബിളിൽ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അയാളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിന് വഴിയൊരുക്കാൻ വന്നവനെന്നുള്ളതാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരു ശബ്ദമായി മാറുവാൻ, മറ്റുള്ളവർക്ക് വഴിയൊരുക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ നന്മയിലേക്ക് വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മുടെ സ്വരമുയരണം. നാടിനെ വളർത്തുവാൻ കെൽപ്പുള്ളവന് വേണ്ടി നമ്മൾ വഴിയൊരുക്കണം. ആ വഴിയൊരുക്കലാണ് നമുക്കിന്ന് ലഭിക്കുന്ന വോട്ടവകാശം. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഫലവത്തായ രീതിയിൽ, ഏറ്റവും പ്രാപ്തനായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിന് നമ്മളെ സഹായിക്കുന്നതാകട്ടെ.